ലോകത്തിലെ ഏത് രാജ്യത്തെ സഹായിക്കുമ്പോഴും അവരുടെ എല്ലാവരുടെയും മനസ്സിൽ ആ സഹായിക്കുന്ന രാഷ്ട്രത്തോടൊരു കടപ്പാടുണ്ടാവും. ഈവൻ മുസ്ലിം രാഷ്ട്രങ്ങൾ, തനതായ മുസ്ലിം രാഷ്ട്രങ്ങൾ അവരെ സഹായിക്കുമ്പോഴും തീർച്ചയായിട്ടും സൗദി അറേബ്യ തിരിച്ച് ഭംഗിയായിട്ട് സഹായിച്ചു, യു എ ഇ, ഒമാൻ, അതുപോലെ തന്നെ കുവൈറ്റ്, മറ്റ് രാജ്യങ്ങൾ, ബഹ്റിൻ രാജ്യം, ഇവരെല്ലാവരും തനതായ മുസ്ലിം രാജ്യങ്ങളാണ്. അവർ ഹിന്ദു ധർമ്മത്തിലുണ്ടായി മതം മാറി മറ്റൊരു വിഭാഗത്തിൽ പോയവരല്ല. അതുകൊണ്ട് മുസ്ലിം രാഷ്ട്രങ്ങളിൽ, പിന്നീട് മുസ്ലിങ്ങളായ രാഷ്ട്രങ്ങളിൽ, നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മുസ്ലിങ്ങളായവരൊക്കെയാണ് സൗദി അറേബ്യ ഒറിജിനലി മുസ്ലിങ്ങളാണ്. ഒരുപക്ഷെ ആയിരം വർഷങ്ങൾക്ക്, 1200 വർഷങ്ങൾക്ക് മുമ്പ് ഹിന്ദുക്കളായിരുന്നിരിക്കാം. അവിടെ നിന്ന് അങ്ങോട്ടുള്ളത് മുഴുവൻ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഹിന്ദുക്കളായിരുന്ന അഫ്ഗാനികൾ, ഗാന്ധാരം, അങ്ങനെ ഹിന്ദുക്കളായിരുന്ന അഫ്ഗാനികൾ, ഹിന്ദുക്കളായിരുന്ന പാകിസ്ഥാനികൾ, ഹിന്ദുക്കളായിരുന്ന ബംഗ്ലാദേശികൾ, ഇവരെല്ലാം യഥാർത്ഥത്തിൽ നിയോ ക്രിസ്ത്യൻസ് എന്ന് പറയുന്ന മാതിരി, ഇവരെല്ലാം മഹാത്മാഗാന്ധിയും വിവേകാനന്ദനും പറഞ്ഞതുപോലെ തന്നെ ഒരു ഹിന്ദു ക്രിസ്ത്യാനിയോ മുസ്ലിമോ ആയി എന്ന് അറിയുമ്പോൾ യഥാർത്ഥത്തിൽ ഹിന്ദുക്കളുടെ എണ്ണം ഒന്ന് കുറഞ്ഞു, മുസ്ലിങ്ങളുടെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ എണ്ണം ഒന്ന് കൂടി എന്നുള്ളതല്ല പ്രശ്നം. ഭാരതത്തിൻ്റെ സംസ്കാരത്തിനും ഭാരത രാഷ്ട്രത്തിനും ഒരു ശത്രു ഉണ്ടായി എന്നുള്ളതാണ് ഈ മതപരിവർത്തനത്തിലൂടെ സംഭവിക്കുന്നത് എന്ന് ആദ്യം വിവേകാനന്ദൻ പറഞ്ഞു, പിന്നെ അത് കോട്ട് ചെയ്ത് മഹാത്മാഗാന്ധി പറയുകയുണ്ടായി. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ അഫ്ഗാനിസ്ഥാൻ എന്ന രാഷ്ട്രം അല്ലെങ്കിൽ പാകിസ്ഥാൻ, ഏതെങ്കിലും വിധത്തിൽ ബംഗ്ലാദേശ്, ഇവരൊക്കെ നമ്മൾ സഹായിക്കുമ്പോൾ അവരെല്ലാം അവരുടെ ഒരു എന്താ പറയുക, തീവ്രവാദ ജിഹാദി സ്വഭാവം വളരെ ഭീകരമായിട്ട് കാണിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇവരെയൊക്കെ സഹായിക്കുമ്പോൾ എന്നും എന്നും ഒരു പത്തിരട്ടി ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഇത് ഏഷ്യാനെറ്റിലെ ന്യൂസിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ വായിക്കുന്നത്. അഫ്ഗാൻ പൗരന്മാർക്ക് നൽകിയ എല്ലാ വിസകളും റദ്ദാക്കി ഇന്ത്യ, ഇനി ഈ വിസയ്ക്ക് മാത്രം അംഗീകാരം. ആ അഫ്ഗാനിസ്ഥാനിൽ അവരുടെ അടുത്ത് നിന്ന് ഒരു പൈസയും വാങ്ങിക്കാതെ അവരുടെ പാർലമെൻറ്റ് കെട്ടിടം ഉണ്ടാക്കി കൊടുത്തത് ഭാരതമാണ്. അവിടെ തരിശായി കിടക്കുന്ന സ്ഥലത്ത് ഡാം പണിതത് ഭാരതമാണ്. അവിടെ റോഡുകൾ പണിയുന്നത് ഭാരതമാണ്. അവിടുത്തെ വളരെ ഗംഭീരമായിട്ടുള്ള എക്സ്പോർട്ടിന് ആവശ്യമായിട്ടുള്ള ഹാർബർ പണിതത് ഭാരതമാണ്. അവർക്ക് ആവശ്യമായിട്ടുള്ള ഇലക്ട്രിസിറ്റി കൊടുക്കുന്നത് ഭാരതമാണ്. അവിടെ ജനങ്ങളെ, അവിടെയുള്ള പട്ടാളക്കാരെ ഭാരതത്തിൽ കൊണ്ടുവന്നിട്ട് ട്രെയിനിങ് കൊടുക്കുന്നത് ഭാരതമാണ് ഫ്രീ ആയിട്ട്. അവിടെ നിന്ന് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ ഭാരതത്തിൽ കൊണ്ടുവന്ന് പഠിപ്പിക്കുന്നത് അത് ഭാരതമാണ്. മറ്റൊരു രാജ്യവും ചെയ്യാത്ത അത്രയും ഫേവർ നിരന്തരമായിട്ട് അഫ്ഗാനിസ്ഥാൻ ഭാരതം ചെയ്തുകൊണ്ടിരുന്നു. അവരുടെ പൂർവ്വ പിതാമഹന്മാരൊക്കെ ഹിന്ദുക്കളായിരുന്നു താനും, അത് അവർക്ക് നല്ലോണം അറിയാം. എന്നാലും ആ താലിബാനിനെ പോലെ തീവ്രവാദികൾ അവിടുത്തെ ബുദ്ധപ്രതിമ മറ്റെല്ലാം തകർത്ത്, ക്ഷേത്രങ്ങൾ തകർത്ത് ഹിന്ദുക്കളെ കൊന്നു കൊല വിളിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അവരെ ഏതൊക്കെ വിധത്തിൽ സഹായിച്ചോ ആ രാഷ്ട്രത്തിന് എന്തെങ്കിലും ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടായാൽ അവരാദ്യം നശിപ്പിക്കുന്നത് ഭാരതത്തെയാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഒരു 15 ദിവസം മുമ്പ് ഗസ്നി എന്ന പട്ടണം വീണു താലിബാന്റെ കയ്യിലായി എന്നുള്ള ഒരു വാർത്ത. ഗസ്നി, ഗാൻഡാറ വീണു, അതിനു മുമ്പാണ് ഗസ്നി വീണത്. ആ ഗസ്നിയിൽ നിന്നാണ് മുഹമ്മദ് ഗസ്നി 17 പ്രാവശ്യം ഭാരതത്തിലേക്ക് ആക്രമിച്ചു വന്ന് സോമനാഥ ക്ഷേത്രം തകർത്തത്. അപ്പോൾ ഓർമ്മിക്കുക, എന്നും കൊല്ലാനും നശിപ്പിക്കാനും വിഗ്രഹാരാധകരെ തീർക്കാനും നമ്മുടെ വാരിയകുന്നത്ത് അഹമ്മദ് ഹാജിയും ടിപ്പു സുൽത്താൻ എന്ന രണ്ട് ഭീകരരുടെ കൂടെ നടന്നിരുന്നവരൊക്കെ ഹിന്ദുക്കൾ. ടിപ്പു സുൽത്താൻ്റെ കാലത്താണ് ഈ വാരിയകുന്നത്ത് അഹമ്മദ് ഹാജിയൊക്കെ ഹിന്ദു ധർമ്മത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് പോയതും ബാക്കിയുള്ളതെല്ലാം. അപ്പോൾ ഇവരെല്ലാം ശരിക്ക് ഹിന്ദുക്കളായിരുന്നവർ ഇസ്ലാമിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ദുരന്തമാണ് സംഭവിക്കുന്നത്, ഭീകര ദുരന്തം. ക്രിസ്ത്യാനിറ്റിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. നിയോ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയതായിട്ട് ക്രിസ്തു മതത്തിൽ ചേർന്നവൻ യഥാർത്ഥ ക്രിസ്ത്യാനിയേക്കാൾ ഭീകരമായിട്ട് ഹിന്ദു ധർമ്മത്തെ തകർക്കാൻ ശ്രമിക്കും. അതാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ കാണുന്നത്. അവർക്ക് കുറേ വിസ ഭാരതീയർ കൊടുത്തിരുന്നു, അതിനെക്കുറിച്ചിട്ടുള്ള ഏഷ്യാനെറ്റ് ന്യൂസാണ്. അഫ്ഗാൻ പൗരന്മാർക്ക് നൽകിയ എല്ലാ വിസകളും റദ്ദാക്കി ഇന്ത്യ, ഇനി ഈ വിസയിൽ മാത്രം അംഗീകാരം. അഫ്ഗാൻ പൗരന്മാരുടെ ഇന്ത്യൻ വിസയുള്ള പാസ്പോർട്ടുകൾ ഭീകരർ മോഷ്ടിച്ചെന്ന സൂചന, ഈ സാഹചര്യത്തിലാണ് പഴയ വിസകൾ റദ്ദാക്കിയത്. അഫ്ഗാൻ പൗരന്മാർക്ക് നേരത്തെ നൽകിയ എല്ലാ വിസകളും റദ്ദാക്കി ഇന്ത്യ.
ഈ വിസയ്ക്ക് മാത്രമേ ഇനി അംഗീകാരമുള്ളൂ എന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. അഫ്ഗാൻ പൗരന്മാരുടെ ഇന്ത്യൻ വിസയുള്ള പാസ്പോർട്ടുകൾ ഭീകരർ മോഷ്ടിച്ചെന്ന സൂചന. ഈ സാഹചര്യത്തിലാണ് പഴയ വിസകൾ റദ്ദാക്കിയത്. അതേസമയം അഫ്ഗാനിൽ രക്ഷാദൗത്യത്തിന് അയച്ച വ്യോമസേനാ വിമാനം 4 ദിവസം കൂടി അവിടെ തുടരുമെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. ഒരു കാര്യം കൂടി എന്നും നോക്കാം, നമ്മൾ കൊടുത്തിരിക്കുന്ന വിസകളൊക്കെ ദുരുപയോഗം ചെയ്യാൻ തീവ്രവാദികളും അവർക്ക് വേണ്ടിയിട്ട് അത് വിട്ടുകൊടുക്കാനോ ഗതിയില്ലാതെ വിട്ടുകൊടുക്കേണ്ടി വരുന്നത് ആ നാട്ടുകാർക്കും. അത് ഭാരതത്തിലെ അഭയാർത്ഥികളുടെ കൂട്ടത്തിൽ ഇപ്പോൾ അമേരിക്കയിലേക്കും റഷ്യയിലേക്കും മറ്റ് രാജ്യങ്ങൾക്കും. ഓർമ്മിക്കുക, താലിബാനിൽ നിന്ന് അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പോകുന്ന ഒരഭയാർത്ഥിയെയും മുസ്ലിം രാജ്യങ്ങൾ സ്വീകരിക്കണില്ല. ഒരഭയാർത്ഥിയെയും ഒരു മുസ്ലിം രാജ്യവും സ്വീകരിക്കുന്നില്ല. ഒരു മുസ്ലിം രാജ്യത്തിൽ നിന്ന് വരുന്ന അഭയാർത്ഥിയെയും ഒരു മുസ്ലിം രാജ്യങ്ങൾ സ്വീകരിക്കുന്നില്ല. റഷ്യൻ പ്രസിഡന്റ് പുടിൻ പറഞ്ഞതുപോലെ അഭയാർത്ഥികളുടെ വേഷമിട്ട് വരുന്ന തീവ്രവാദികളെ ഈ മണ്ണിൽ കാലുകുത്താൻ അനുവദിക്കില്ല. അദ്ദേഹം അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചതാണ് അഭയാർത്ഥികളുടെ വേഷമിട്ട് വരുന്ന തീവ്രവാദികൾ അവരിവിടെ വന്നു കഴിഞ്ഞാൽ അവരുടെ തനി തീവ്രവാദം അവർ സംഘടിക്കും. അവർക്ക് പള്ളി പണിയാനുള്ള സൗദി അറേബ്യയും മറ്റ് രാജ്യങ്ങളും പൈസ കൊടുക്കും. അവിടെ പള്ളി പണിതു കഴിഞ്ഞാൽ പിന്നെ അവരുടെ വാങ്കുവിളിയായി, അവരുടെ മതപ്രസംഗമായി, പിന്നെ അവരുടെ തീവ്രവാദമായി, പിന്നെ അവർക്ക് അവരുടെ സംസ്ഥാനം വേണം, അവരുടെ ഗ്രാമം വേണം. പിന്നെ ശാന്തമായി പോയിക്കൊണ്ടിരിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളെ മുഴുവനും തകർക്കാനുള്ള ഇവരുടെ സംവിധാനം നടക്കില്ല. ഏതായാലും ഇന്ത്യ വളരെ പെട്ടെന്ന് വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് ഈ വിസ ഒഴികെ ബാക്കി വിസകൾ പാസ്പോർട്ട് ക്യാൻസൽ ചെയ്തില്ലായിരുന്നെങ്കിൽ ആ പാസ്പോർട്ടിലെ ഫ്രോഡ് വിസയും വെച്ച് ഇവിടേക്ക് ഇറങ്ങി വരുമ്പോൾ ഇവിടെ സഹായിക്കാൻ കുറേ പോലീസുകാരും കാണും, അല്ലെങ്കിൽ കസ്റ്റംസുകാരും കാണും. അവർക്ക് കൃത്യമായിട്ട് എന്താ ചെയ്യേണ്ടത്, എന്താ ചെയ്യാൻ പാടില്ലാത്തത്, നാടിനെ മുടിപ്പിക്കാൻ എന്നുള്ളത് അറിയാം. അതുകൊണ്ട് യഥാർത്ഥത്തിൽ വളരെ സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു, തിരിച്ചെത്തുന്ന എല്ലാവർക്കും 2 ആഴ്ച നിരീക്ഷണം നിർബന്ധമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഈവൻ തിരിച്ചെത്തുന്നവർക്ക് പോലും നിരീക്ഷണം നിർബന്ധമാക്കാൻ തീരുമാനം. താലിബാനോടുള്ള ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കണമെന്ന് നാളത്തെ സർവകക്ഷി യോഗത്തിൽ പ്രതിപക്ഷം ആവശ്യപ്പെടും. അത് ഇന്റേണൽ കാര്യങ്ങൾ. അഫ്ഗാനിസ്ഥാനിലെ രക്ഷാദൗത്യം 31-ന് അവസാനിപ്പിക്കുമെന്നാണ് അമേരിക്ക അറിയിച്ചിരിക്കുന്നത്. ഇനി എത്ര ഇന്ത്യക്കാർ മടങ്ങാനുണ്ടെന്ന് വ്യക്തമായ കണക്ക് കേന്ദ്രം നൽകിയിട്ടില്ല. എന്നാൽ പല രാജ്യങ്ങളുടെ ക്യാമ്പുകളിൽ ജോലി ചെയ്ത 100-ൽ അധികം പേർ ഇനിയും ഉണ്ടാകും എന്നാണ് സൂചന. വിമാനത്താവളത്തിൽ എത്തുന്നവരെ താജിക്കിസ്ഥാനിൽ എത്തിക്കാൻ. താജിക്കിസ്ഥാൻ ഇപ്പോഴും ഭാരതത്തെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന രാജ്യമാണ്. അവിടുത്തെ എയർപോർട്ട് അടൽ ബിഹാരി വാജ്പേയി ഫ്രീ ആയിട്ട് പണിതു കൊടുത്തതാണ്. നരേന്ദ്രമോദി അവിടെ പാർലമെൻറ്റും അഫ്ഗാനിസ്ഥാനിലെ പാർലമെൻറ്റും ഡാമും ബാക്കി സൗകര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുത്തപ്പോഴത്തേക്കും താജിക്കിസ്ഥാനിൽ 20 വർഷം മുമ്പ് അടൽ ബിഹാരി വാജ്പേയി പണിതു കൊടുത്ത വിമാനത്താവളം ഇന്ന് നമുക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാനും താലിബാനെ ഒതുക്കാനായിട്ട് മിലിറ്ററി ഉൾപ്പെടെ ഫുഡ് ഉൾപ്പെടെ മരുന്ന് ഉൾപ്പെടെ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലെ നോർത്ത് പ്രവിശ്യയിലുള്ളവർക്ക് സപ്പോർട്ട് കൊടുക്കാനും ഭാരതത്തിന് സാധിക്കുന്നുണ്ട്. അത് വാജ്പേയിയുടെ അന്നത്തെ കാൽക്കുലേഷനാണ്. നോക്കുക, തൽക്കാലം അവിടെ ഇന്ത്യയിലേക്ക് വരാൻ തയ്യാറെടുക്കുന്ന സിഖ് സമുദായ അംഗങ്ങളായ അഫ്ഗാൻ പൗരന്മാരെയും 31-ന് മുമ്പ് എത്തിക്കാനാണ് ശ്രമം. അവിടെയും നോക്കുക, പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കിയത് കൊണ്ടാണ് സിഖുകാരെ, അഫ്ഗാനിസ്ഥാൻ പൗരന്മാരായ സിഖുകാരെ, പാകിസ്ഥാനിലെ പൗരന്മാരായ സിഖുകാരെയും ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കൊണ്ടുവരാൻ സാധിച്ചത് ആ പൗരത്വ ഭേദഗതി നിയമം അന്ന് നടപ്പിലാക്കിയത് കൊണ്ടാണ്. അന്ന് എല്ലാ മതക്കാരെയും പറഞ്ഞിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്ന് തീവ്രവാദികളായ മുസ്ലിങ്ങളെയും കൊണ്ടുവരേണ്ടി വരുമായിരുന്നു. തീവ്രവാദികളായ മുസ്ലിങ്ങളെയും കൊണ്ടുവരേണ്ടി വരുമായിരുന്നു. അവര് അഭയാർത്ഥികളുടെ വേഷത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവരെ MRI എടുത്തിട്ടോ CT സ്കാനിങ് എടുത്തിട്ടോ X-ray എടുത്തിട്ടോ ഇവർ തീവ്രവാദികളാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം മുസ്ലിങ്ങളെ ഒരിക്കലും കൊണ്ടുവരില്ല എന്ന് തീരുമാനിച്ചത് എത്ര പെർഫെക്റ്റായി. നമ്മുടെ ഇവിടുത്തെ ജഡ്ജി ഉൾപ്പെടെ അതിന് ഒച്ചയെടുത്തതും സിനിമാ നടന്മാരൊക്കെ കരഞ്ഞതുമെല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ്. ശരിക്കും ഏതായാലും വളരെ കൃത്യമായിട്ട് അന്ന് ആ തീരുമാനമെടുത്തു. 20 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ താജിക്കിസ്ഥാനിലെ വിമാനത്താവളം ഉണ്ടാക്കി. ഇപ്പോൾ വിസ ക്യാൻസൽ ചെയ്തു. ഈ വിസ എല്ലാ ഡീറ്റെയിലും കളക്ട് ചെയ്തിട്ട് ഈവൺ ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനികളായാലും മുസ്ലിങ്ങളായാലും ഇവിടെ വന്ന് ഇറങ്ങി വരുന്നവരെ 10 ദിവസം പരിശോധിച്ചതിന് ശേഷം അവരാരെയൊക്കെ ബന്ധപ്പെടുന്നു എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും അവരെ നോർമൽ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഏതായാലും ഇതിനിടെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് തിരിച്ചെത്തിയ 16 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഈ സാഹചര്യത്തിൽ ഇന്നലെ എത്തിയ മലയാളിയായ സിസ്റ്റർ തെരേസ ക്രാസ്റ്റ ഉൾപ്പെടെയുള്ളവരെ നിരീക്ഷണത്തിലാക്കി. 2 ആഴ്ച നിരീക്ഷണം നിർബന്ധമാക്കും. നാളെ രാവിലെ 11-ന് സർക്കാർ വിളിച്ച സർവകക്ഷി യോഗത്തിൽ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കും. ഏതായാലും എല്ലാ കാര്യങ്ങളും അണുവിട പ്ലാൻ ചെയ്തിട്ടാണ് യൂണിറ്റ് ഓപ്പറേഷൻ നടക്കുന്നത്. ഭാരതം ഇതിലും വിജയിക്കും, എല്ലാ തരത്തിലും ഭാരതം വിജയിക്കും. കാരണം ഹിഡൻ അജണ്ട ഇല്ലാതെ
ഒരു രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കാനും അത് രാഷ്ട്രത്തിന്റെ മാത്രം നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വലിയ വലിയ വലിയൊരു ഗ്രൂപ്പ് അവിടെ ഉണ്ടാവുകയും ചെയ്യും. ഏതെല്ലാം തിന്മകൾക്ക് ന്യായീകരിക്കുന്ന ജിഹാദി പത്രങ്ങൾ, ഐഷ സുൽത്താനയായാലും സിദ്ദീഖാപ്പനായാലും കർഷക സമരമായാലും ബംഗാളിലെ കൂട്ടക്കൊല മാതിരിയുള്ളതായാലും ശരി, ഇവിടെ പൗരത്വ ഭേദഗതി നിയമമാണെങ്കിലും കാശ്മീരിൻ്റെ 370-ാം വകുപ്പെടുത്ത് മാറ്റിയതാണെങ്കിലും GST കൊണ്ടുവന്നതാണെങ്കിലും ഡീമോണിറ്റൈസേഷൻ ആണെങ്കിലും ഇനി 600,000 കോടി രൂപയ്ക്ക് വേണ്ടിയിട്ടുള്ള ലീസിംഗ് ആണെങ്കിലും എല്ലാം ഗവൺമെൻറ് ഉദ്ദേശിച്ച മാതിരി തന്നെ നടക്കുമെന്നുള്ളത് ഉറപ്പാണ്. അതാണ് നിശ്ചയദാർഢ്യം. സെറ്റ് യുവർ ഗോൾ ആൻഡ് വർക്ക് ഫോർ ദാറ്റ്. അഫ്ഗാനിസ്ഥാൻ്റെ കാര്യത്തിലും ഭാരതത്തിന് ധാരാളം ഓപ്പർച്യൂണിറ്റി ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഇന്നലെയാണ് റഷ്യയും ഇന്ത്യയും തമ്മിൽ അഫ്ഗാനിസ്ഥാൻ്റെ കാര്യത്തിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. അനവധി രാഷ്ട്രങ്ങൾ കൈകോർക്കാൻ നമുക്ക് ഇതുമാതിരിയുള്ള ദുരന്ത അനുഭവങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കും. ചൈന കൊറോണ കൊണ്ടുവന്നപ്പോഴത്തേക്കും ചൈനയിൽ നിന്ന് 100 കണക്കിന് വ്യവസായങ്ങൾ ഭാരതത്തിലേക്ക് കൊണ്ടുവരികയും കളിപ്പാട്ടം ഉൾപ്പെടെ ഔഷധം ഉൾപ്പെടെ മരുന്നുകൾ ഉൾപ്പെടെ സാംസങ്ങിൻ്റെ മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെ ഉള്ളതിൻ്റെ അവിടെ നിന്ന് പറിച്ച് ഭാരതത്തിൽ ഉത്തർപ്രദേശിലും ഗുജറാത്തിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും അതുപോലെ തന്നെ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കി കഴിയലിനോടുകൂടി ജമ്മു കാശ്മീരിലെ പറമ്പും വീടും പണ്ടുണ്ടായിരുന്നവർക്കൊക്കെ തിരിച്ചു പോകാനും പണ്ഡിറ്റുമാരല്ലാത്തവർക്ക് അവിടെ പോകാനും വ്യവസായങ്ങൾ തുടങ്ങാനും ഭാരതീയർക്ക് കാശ്മീരിൽ പോയിട്ട് സ്ഥലം വാങ്ങിക്കാനും കാശ്മീരികൾക്ക് ഭാരതത്തിൽ വന്ന് സ്ഥലം വാങ്ങിക്കാനും ഒരുമിച്ച് എന്നുള്ള രീതിയിൽ ഒരു സംസ്ഥാനവും തമ്മിൽ വ്യത്യാസമില്ലാത്ത രീതിയിൽ ഒരൊറ്റ കൊടി, ഒരൊറ്റ ദേശീയ ഗാനം, ഒരൊറ്റ ജനത, ഒരൊറ്റ ഭാഷ, എന്നിട്ട് അതിലെ വൈവിധ്യവും കൂടി ചേർക്കാനൊക്കെ സാധിക്കുന്നത് കാര്യങ്ങൾ വളരെ വളരെ മുൻകൂട്ടി കാണുവാനും പ്രാവർത്തികമാക്കാനും സാധിക്കുന്ന ഒരു തലമുറ ഉള്ളതുകൊണ്ടാണ് ഭരണത്തിലുള്ളതുകൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്. ഹിഡൻ അജണ്ട ഇല്ല. തട്ടിപ്പും വെട്ടിപ്പും ചതിയും വഞ്ചനവും കള്ളക്കടത്തും കള്ളനോട്ടും തീവ്രവാദവും ജിഹാദും അനുവദിക്കാത്ത, അതിന് കൃത്യമായിട്ട് സ്ഥിതപ്രജ്ഞനെ പോലെ പ്രവർത്തിക്കുന്ന NIA ഡയറക്ടർ ആയിട്ടുള്ള അജിത് ഡോവലും അതുമാതിരി കപ്പാസിറ്റിയുള്ള ഫോറിൻ മിനിസ്റ്റർ ജയശങ്കറും എല്ലാവരും ഭാരതത്തെ എങ്ങനെ എങ്ങോട്ട് നയിക്കണം, എപ്പോൾ നയിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഉറച്ച തീരുമാനത്തോടുകൂടി മുമ്പോട്ട് പോകുമ്പോൾ ഭാരതത്തിന് എത്ര ഗംഭീരമായിട്ട് അഭിമാനത്തോടുകൂടി നമുക്ക് ഓരോന്നും ശരിക്കും ദേവീ ശക്തി എന്ന പേരിലാണ് അഫ്ഗാനിസ്ഥാനിലെ ഭാരതീയരെ കൊണ്ടുവരുന്നത്. നാം മറുനാടൻ സക്കറിയ പറഞ്ഞിട്ടുണ്ട്, നരേന്ദ്രമോദി അഭയം പ്രാപിച്ചത് ദേവിയുടെ പാദങ്ങളിലാണ്, അതുകൊണ്ടാണ് വിജയിച്ചത് എന്ന്. ഇതെല്ലാമാണ് സത്യം. അവിടെ എല്ലാ കാര്യങ്ങളും പറയാൻ ആൾക്കാർ വരുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ആർക്കും വലിയ എതിർപ്പൊന്നുമില്ല. അല്ല, ചിദംബരമോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയോ സ്ക്രൂ ചെയ്ത മാതിരി വല്ല എതിരഭിപ്രായങ്ങൾ പറയുന്നതല്ലാതെ ബാക്കിയുള്ളവർക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. നമ്മുടെ കോടിയേരി ബാലകൃഷ്ണൻ, പിണറായി വിജയനും ഉൾപ്പെടെ ഏതായാലും അഭിമാനത്തോടുകൂടി ഭാരതം മുമ്പോട്ട് പോകുന്നു. പ്രണാമം.